ഹലോ, ഇറ്റ്സ് മീ തഫ്സീറ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഞാനൊരു ഫോട്ടോ ഫ്രെയിമിൻ്റെ എഡിറ്റിങ്ങോ ഫ്രെയിമിങ്ങോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ തന്നെ പാക്കിംഗ് വീഡിയോ, അതായത് കൊറിയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നല്ല രീതിയിൽ സേഫ്റ്റി ആയി പാക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം. രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആദ്യം നമുക്കിത് നോക്കാം. അപ്പോൾ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് എന്നാണ് ഞാൻ ആദ്യം ഫ്രെയിമിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊരു കസ്റ്റമൈസ്ഡ് വർക്കാണ്, അവർ പറയുന്നതിനനുസരിച്ച് ഞാൻ ചെയ്തു. ഓക്കെ, അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് റെഡിയായി. ഇനി നമുക്ക് പിക്സാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് വേണം. അത് ഓപ്പൺ ചെയ്യുക. ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യണമല്ലോ ഒരു എഫക്റ്റൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ അതിൽ നമുക്ക് മുകളിൽ സെർച്ച് ബാറിൽ നമുക്ക് സ്പ്ലാഷ് എന്ന് ഓൾറെഡി അവിടെ ഉണ്ട്, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്പ്ലാഷ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ താഴേക്ക് നമുക്ക് ഏത് എഫക്റ്റ് ആണ് വേണ്ടത് വെച്ചാൽ അത് എടുക്കുക. അപ്പോൾ ഈ ഒരു സ്പ്ലാഷ് എഫക്റ്റ് ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇത് ഞാനെടുത്തു. എന്നിട്ട് നമുക്കതിലേക്ക് അവരുടെ ഫോട്ടോ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഫോട്ടോ ആഡ് ചെയ്യട്ടെ. ഓക്കെ, ഇനി നമുക്ക് ആ മുകളിൽ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു എഫക്റ്റ് വരും. എഫക്റ്റ് വന്നിട്ട് പിന്നെ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ ഫുള്ളായിട്ട് കിട്ടൂല, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വലുതാക്കും ചെറുതാക്കും ഒക്കെ ചെയ്യാം. കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയാൽ മതി, വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ഓക്കാവും. പിന്നെ മുകളിൽ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ പരസ്യം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് താഴെ സേവ് വന്നു, സേവ് ആക്കി കൊടുത്തു. മുകളിൽ ഡെണ്ണ് കൊടുക്കുക. അങ്ങനെ ഫോട്ടോ എഡിറ്റ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ടും ഒക്കെയാണ്, ഫോട്ടോ എഡിറ്റ് ചെയ്തു. വീണ്ടും പിക്സാർട്ട് എടുക്കുക. താഴെ ഒരു പ്ലസ് ബട്ടൺ കണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ചെയ്യുക ഫോട്ടോ, ബാക്ക്ഗ്രൗണ്ട്സ്, അതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ എടുക്കുക. ഞാൻ വൈറ്റ് എടുത്തു. പിന്നെ താഴെ ക്രോപ്പ് എന്ന് കണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിലായി കൊടുക്കും. ഞാൻ ഈ ഒരു സൈസാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എ ഫോർ സൈസാണ്, അപ്പോൾ അതിനെ ഒരു രീതിയിലെടുത്താണ്. ഓക്കെ, നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, സോറി, നമ്മൾ എന്താണ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാം. താഴെ ആഡ് ചെയ്യുക ഫോട്ടോ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡായി നിൽക്കാൻ വേണ്ടിയിട്ട് താഴെ ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. അതിൽ ബ്ലെൻഡിൽ ക്ലിക്ക് ചെയ്താൽ ഒരു രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോട്ടോ നന്നായിട്ട് ബ്ലെൻഡായി അതിൽ കിടക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു വാട്ടർ മാർക്ക്, അത് നമുക്കൊന്ന് റിമൂവ് ചെയ്യണം, ഹൈഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് പിക്ക് അല്ലെങ്കിൽ വൈറ്റ് ഒരു ജസ്റ്റ് ഒന്നുമില്ലാത്തൊരു വൈറ്റ് ഇത് ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വാട്ടർ മാർക്ക് ഉള്ളെടുത്ത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അവിടുന്ന് ഹൈഡായി. വൈറ്റിന് കൊടുക്കണം കേട്ടോ, ബ്ലാക്ക് ഒക്കെ കൊടുത്താൽ അത് ഇങ്ങനെ ബ്ലാക്ക് കാണുമല്ലോ. അപ്പോൾ അതാണ് വൈറ്റ് പിക്ക് എടുത്തത്. ഇനി നമുക്കത് സേവ് ആക്കാം. ഓക്കെ, സേവായി, ഡൺ കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് പരസ്യം വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്യാൻവയിൽ പോവാം. ക്യാൻവ ഓപ്പൺ ചെയ്യാം. അതിൽ സെർച്ച് ബാറിൽ എ ഫോർ ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ താഴെ ക്രിയേറ്റ് എ ബ്ലാങ്ക് എന്ന് കാണും, ആ ഒരു പേജിൽ ക്ലിക്ക് ചെയ്യാം. ബ്ലാങ്ക് പേജാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഗാലറി പോവാം. നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും ഫോട്ടോ അതുണ്ടല്ലോ, അത് ഇതിലേക്ക് കൊണ്ടുവരാം. ഇതിലേക്ക് ഈ ഒരു പേജിൽ കറക്റ്റാക്കി സെറ്റായി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാം. പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക, താഴെ ടെക്സ്റ്റ് ഉണ്ടാവും. ടെക്സ്റ്റിൽ പോവുക, ആഡ് ഹെഡിങ്ങിൽ നമുക്ക് മുകളിൽ എഴുതി കൊടുക്കാം. ഇതൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുള്ള കോഡ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുപോലെ എഴുതുകയാണ്. മുകളിൽ ഇങ്ങനെ ഹേ മൈ ലവ് എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ എഴുതി. താഴെ കുറച്ച് കോഡ്സ് എഴുതാണ്ടായിരുന്നു, അത് എഴുതണം. അപ്പോൾ അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. താഴെ ഫോണ്ട്സ് എന്നുള്ളിൽ പോവുക, നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യുക. പിന്നെ കോഡ്സും കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ക്രാഫ്റ്റിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കോഡ്സ് ഒന്ന് എഴുതി കംപ്ലീറ്റ് ആക്കട്ടെ. അങ്ങനെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫോണ്ട് മാത്രം സെലക്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ഏതാ ഫോണ്ട് വേണ്ടത് വെച്ചാൽ അതെടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുക, ആ ഒരു നമ്മൾ എഴുതിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ ഇങ്ങനെ ഫോണ്ടിൽ നിന്നുണ്ടാവും, അതിൽ പോയിട്ട് നമുക്ക് ഏത് ഫോണ്ടാണ് വെച്ചാൽ കൊടുക്കാം. പിന്നെ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്, സേവ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ പ്രിൻ്റ് എടുക്കാൻ വന്നതാണ്.
അപ്പോൾ ചില സ്റ്റുഡിയോയിൽ പോവും, പ്രസ്സിൽ പോവും, കഫെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ പ്രസ്സിലാണ് വന്നിട്ടുള്ളത്, ലേസർ പ്രിൻ്റാണ് ചെയ്യുന്നത്. അങ്ങനെ അത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രെയിമും മേടിച്ചിട്ടുണ്ട്. ഓക്കെ, A4 ഫ്രെയിമാണ്, വൈറ്റ് ഫ്രെയിമാണ്. ഓക്കെ, അങ്ങനെ അത് മേടിച്ചു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യും. എനിക്ക് ഒന്നുകൂടെ സ്റ്റാൻഡേർഡായിട്ട് തോന്നിയിട്ടുള്ളത് വൈറ്റ് ഫ്രെയിമാണ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ കവറൊന്ന് അയച്ചിട്ട് അതിൻ്റെ ബാക്കിലുള്ള ക്ലിപ്പുകളൊക്കെ ഒന്ന് പൊന്തിച്ചെടുക്കാം. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ അങ്ങനെ പൊന്തിച്ചെടുത്താൽ കിട്ടും കേട്ടോ. കിട്ടണമില്ല എന്നുണ്ടെങ്കിൽ കത്രിക യൂസ് ചെയ്തിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് പൊന്തിച്ചു കൊടുത്താൽ മതി. ഫുള്ളായിട്ട് അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്ലാസ് അങ്ങനെ പൊടി പിടിച്ച് നിൽക്കുകയായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നനഞ്ഞൊരു കോട്ടൺ ടവലൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കാം, അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുക്കാം, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചിട്ട് സോപ്പും പൊടി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. അങ്ങനെയും ചെയ്യാറുണ്ട്, തുടക്കലുണ്ട്, എങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രെയിം ബോർഡും ഒക്കെ ക്ലീൻ ചെയ്യണം. ഓക്കെ, ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇത് ഞാനിതേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ഒരു എവിടെയെങ്കിലും നല്ലൊരു സ്പേസ് ഉള്ളിടത്ത് ഇവിടെ ഇങ്ങനെ പൊട്ടാതെ കുട്ടികളൊക്കെ വരുന്നതൊക്കെ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ അതിനനുസരിച്ച് ആരും വരാത്ത ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഇതുപോലെ ഇങ്ങനെ ചാരി വെച്ച് കൊടുത്താൽ മതി നന്നായിട്ട് കഴുകിയിട്ട്. പിന്നെ അതിങ്ങനെ ഉണങ്ങുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആവും. പിന്നെ ജസ്റ്റ് ഒരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബോർഡൊക്കെ ഞാൻ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇതും നനഞ്ഞ് വെച്ചിട്ട് തുടക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ടവൽ വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാനത് ഡ്രൈ ആവാനായിട്ട് നിന്നിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാനൊരു കോട്ടൺ ടവൽ വെച്ചിട്ടും ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ചാരി വെച്ചാൽ തന്നെ കുറേ സമയം വെച്ചാൽ ഡ്രൈ ആയി കിട്ടും. അപ്പോൾ അതിന് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഇതിലൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലിപ്പുകളൊക്കെ നന്നായിട്ട് അകത്തി കൊടുക്കണം, എന്നാലേ നമുക്ക് ഗ്ലാസ് അതിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് തിക്നെസ് കുറഞ്ഞിട്ടുള്ള പേപ്പറാണ്, തിക്നെസ് കൂടിയ പേപ്പറിലാണ് ആദ്യമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ അങ്ങനെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ A4 ഫ്രെയിമിനെ കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഗ്ലാസിൻ്റെ കറക്റ്റിൽ നിങ്ങൾ കട്ട് ചെയ്താൽ നമുക്കിതിലേക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. ഗ്ലാസ് ഈ ഒരു നമ്മൾ എഡിറ്റ് ചെയ്തതിൻ്റെ മുകളിൽ വെച്ചിട്ട് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് ഇറക്കി കൊടുക്കാൻ കറക്റ്റ് ആയിരിക്കും. അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഓക്കെ, അങ്ങനെ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുകയാണ് സ്കെയില് വെച്ചിട്ട്, ഒന്ന് അവിടെ ഇങ്ങനെ നന്നായി സെറ്റാകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ബോർഡ് ഇതിലേക്ക് ആഡ് ചെയ്യുക, ക്ലിപ്പുകളൊക്കെ താഴ്ത്തി കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ബാക്കിലുള്ള ക്ലിപ്പുകൾ ജസ്റ്റ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാപ്പ് വെച്ചിട്ട്, നല്ല കളർഫുൾ ടാപ്പ് വെച്ചിട്ടൊക്കെ ജസ്റ്റ് നാല് ഭാഗത്തും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് പാക്ക് ചെയ്തിട്ട് അവിടെ കൊറിയറിൽ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ നല്ല സേഫ് ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കോട്ടയം ജില്ലയിലേക്കാണ് അയക്കേണ്ടത്, മലപ്പുറം ടു കോട്ടക്കൽ. ഓക്കെ, അപ്പോൾ നല്ല സേഫായി എത്തിയിട്ടുണ്ട്. അവർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാക്കിങ് വീഡിയോ ഇൻഷാല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ആക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്.